വാ മക്കളെ വാ, ലക്ഷണം പറയാ. മോന്റെ നക്ഷത്രം നോക്കി ലക്ഷണം പറയാം. തത്തമ്മയെ കൊണ്ടൊരു ചീട്ടടിപ്പിക്കട്ടെ. ചീട്ടടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അല്ലാതെ തന്നെ മനുഷ്യന്റെ ചീട്ട് കയറിയിരിക്കും. മോനെ ലക്ഷണം പറയാം. മനസ്സിൽ ആശിച്ചതൊന്നും കൈവിട്ട് പോയിട്ടില്ല കേട്ടാ. വാ ഇരിക്ക. കാക്കാലത്തേക്കൊരു ലക്ഷണതാ മോനെ, ലക്ഷണം പറയാം. തത്തമ്മേ, സാറിനൊക്കെ ഒരു നക്ഷത്രം കൊത്തിയിട്. കണ്ട കണ്ട, ബാക്കി ജാതകാണ് കിട്ടാ നോക്കു മോനെ. ഇതെന്താ ദിലീപിന്റെ മഞ്ജുവാരിയുടെ പടം? ഈശ്വരന്മാരുടെ പടമൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ, ചെറുപ്പക്കാർക്ക് അതിലൊന്നും ത്രില്ലില്ല. അടിപൊളിയുടെ കാലല്ലേ മോനെ. പിന്നെ തത്തമ്മയെ കൊണ്ട് പടടിപ്പിക്കുന്നത് ഒരു നിമിത്തം അറിയാൻ വേണ്ടിയാ. ഇവരും നക്ഷത്രങ്ങളാണല്ല. എന്തൊക്കെ തടസ്സമുണ്ടായാലും ആശിച്ച പെണ്ണ് കുടുംബത്ത് വന്നു കേറും. വണ്ണു കേറിന പെണ്ണിന്റെ ഐശ്വര്യത്താൽ സർവൈശ്വര്യങ്ങളുണ്ടാവും. അതാണ് പട ലക്ഷണം പറയുന്നത്. കേട്ടാ, കതിനവടിയാ മയങ്ങിയത്. കാക്കാത്തിയുടെ നാവ് പേക്കില്ല. ഒരു കുറിമാനം കുറിക്കാൻ സമയമായി. കഴിഞ്ഞോ? അടുത്തത് പി എ ജോസഫ് പാലീക്കര ഹൗസ്. വാട്ട് ഹൗസ്? പാലീക്കര ഹൗസ്, മരത്താക്കര പി ഒ, തൃച്ചൂർ. കോവക്കുറിശിയിലെ രവിവർമ്മക്ക് എഴുതിയോടാ. എഴുതി. അയാളെ നീ നേരിട്ട് തന്നെ പോയി വിളിക്കേണ്ടതായിരുന്നു. എല്ലായിടത്തും എന്നെ കൊണ്ട് ഓടിയെത്താൻ പറ്റൂ അമ്മേ. ദേ, ദേശീയ ക്ഷണിക്ക് ഡാഡി എന്റെ കൂടെ വന്നേ പറ്റൂ. ഞാൻ അവളോട് പ്രോമിസ് ചെയ്തിട്ടുള്ളതാ. അവളുടെ ഡാഡി ഒരു ടൈപ്പാ, നേരിട്ട് ചെന്ന് വിളിച്ചില്ലെങ്കിൽ വിടില്ല അവളെ. ഞാൻ വരാവടി പൊന്നൂസേ. ഹേമയുടെ വീട്ടിലും ഏട്ടൻ നേരിട്ട് ചെന്ന് വിളിക്കണം. എന്തുണ്ടായാലും വല്യേട്ടൻ അങ്ങോട്ട് ചെല്ലില്ല എന്ന പരിഭവം എല്ലാവർക്കും, പ്രത്യേകിച്ച് ഹേമേന്ദ്രന്. എന്റെ ആങ്ങൾക്കും ഇത് തന്നെ പരാതി. എന്തുണ്ടായാലും വല്യേട്ടൻ അങ്ങോട്ടൊന്നും ചെല്ലില്ലെന്ന്. അതാ നിശ്ചയത്തിന് വിളിച്ചിട്ടും വരാതിരുന്നത്. എല്ലായിടത്തും പാം, എല്ലാ പരിഭവങ്ങളും തീർത്തേക്കാം. എനിക്കിതല്ലാതെ വേറെ വിശേഷങ്ങളൊന്നും നടക്കാനില്ലല്ലോ. എന്തടി റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. എന്റെ മോളാ വിളിക്കുന്നത്. അവളുടെ കല്യാണത്തിന് കൂട്ടുകാരിയെ വിളിക്കാൻ ഹൈറേഞ്ചിലേക്ക് ഞാനും കൂടെ ചെല്ലാമെന്ന് പറഞ്ഞതാ. ഞാനൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ സാർ? സാർ പ്ലീസ്. Yes. Carry on. Thank you, sir. Thank you. മോളെ, പുന്നൂസേ. നല്ല ആളാ. എത്ര നേരം ഞാൻ വിളിക്കുന്നു. വിമല വന്നിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരായിന്നറിയോ? ഒന്ന് വേഗം വാ ഡാഡി. മോളെ, അത് മോളെ ഇവിടെ ഷോപ്പില് ഡാഡി കുറെ ബിസിയാ. പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈശ്വര, വരാൻ പറ്റില്ലേ? ഞാൻ അങ്ങോട്ട് പുറപ്പെടുകയാണെന്ന് ഡേസിയോട് വിളിച്ച് പറയുകയും ചെയ്തു. അവള് ഫാമിലിയായിട്ട് നാളെ മൈസൂർക്ക് പോവാ. ഇന്ന് തന്നെ ചെന്ന് വിളിച്ചില്ലെങ്കിൽ. പ്ലീസ് ഡാഡി, പ്ലീസ്. മോളെ, ഡാഡിക്ക് ഇപ്പൊ അങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനല്ല. എല്ലാം ഡാഡി നേരിട്ട് ഒന്ന് പറയാം. ഏതായാലും യാത്ര പുറപ്പെട്ടതല്ലേ. ഡാഡി ഇല്ലാതെ വിമലയുണ്ടല്ലോ കൂടെ. ഡാഡി വണ്ടി വിടാം.